കയ്യിൽ സ്വർണവും വെച്ചിട്ട് എന്ത് നാട്ടിൽ അലഞ്ഞു തിരിയുന്നു, അങ്ങനെ മറ്റൊരു പരസ്യം ഒരു നമ്മുടെ ഏതോ ഒരു താരരാജാവ് അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ, അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. കയ്യിൽ വിലപിടിപ്പുള്ള സ്വർണമൊക്കെ ഇരിക്കുമ്പോൾ പിന്നെന്തിനാ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്, അത് വെച്ച് പിന്നെ ഈട് വെച്ച് പണം നേടാമല്ലോ എന്നുള്ളതാണ് അതിൻ്റെ സാരം എന്ന് പറഞ്ഞതുപോലെയാണ് ഈ കയ്യിൽ കസ്തൂരി വെച്ചിട്ട് എന്തിനായി ഈ കോൺഗ്രസ്സുകാർ മറ്റൊരു നേതാവിനെ അന്വേഷിക്കുന്നതെന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. അത്രയും കോൺഗ്രസ് ഇങ്ങനെ കലഹത്തോടെ കലഹമാണ്. ഒരു ഭാഗത്ത് കലഹം നടക്കുന്നു, ഒരു ഭാഗത്ത് നടത്തത്തോടെ നടത്തം. രാഹുൽ ഗാന്ധി നടന്ന് നടന്ന് ഒരു പരുവത്തിലെത്തുമ്പോഴത്തേക്ക് കോൺഗ്രസ് ഒരു ഭാഗത്തൂടെ അടിയോടടിയാണ്. എനിക്ക് തോന്നുന്നു മിക്കവാറും യാദവ വംശം മുഴുവന് അടിച്ച് പിരിഞ്ഞതുപോലെ തല്ലി ചത്തൊടുങ്ങിയതുപോലെ കോൺഗ്രസ്സുകാരെല്ലാം അങ്ങനെ തല്ലി ചത്തൊടുങ്ങുമെന്നാണ്. കാരണം രാജസ്ഥാനിൽ ഇപ്പോൾ നമുക്കറിയാം പൈലറ്റ് പിന്നെ അതുപോലെ അശോക് ഗലോട്ടും തമ്മിലാണ് പോര് നടക്കുന്നത്. അവിടെ അശോക് ഗലോട്ടിനെ അങ്ങ് ഇതിലേക്ക് എടുക്കുന്ന സമയത്ത് എന്തായാലും പൈലറ്റിനെ ആക്കാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞ് അശോക് ഗലോട്ടിൻ്റെ അനുയായികൾ 92 MLA രാജിവെക്കുമെന്നും പറഞ്ഞ് ഭീഷണിയുമായിട്ട് നിൽക്കുകയാണ്. ഈ സോണിയാഗാന്ധിക്ക് സോണിയാഗാന്ധി പിന്നെ ഈ ഇന്ദിരാഗാന്ധിയുടെ സ്കൂളിലാണ് വളർന്നു വന്നത്. അതുകൊണ്ട് അവർക്കൊരിക്കലും ഗാന്ധി കുടുംബത്തിന് പുറത്തോട്ടിറങ്ങാനായിട്ട് സാധിക്കത്തില്ല. പകരം അഥവാ ഇറങ്ങിയാൽ തന്നെയും ഒരു പാവയായിരിക്കും അവിടെ പ്രതിഷ്ഠിക്കുക, എന്നിട്ട് ഇവർ തന്നെ ഭരണം നടത്തുന്ന അവസ്ഥയിലേക്ക് പോകും. നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളായിട്ട് 2002 ദയനീയമായ പരാജയം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി എല്ലാം കൂടി ഇട്ടെറിഞ്ഞിട്ടങ്ങ് പോയില്ലേ. അപ്പോൾ അദ്ദേഹം ഇതൊന്നും ഏറ്റെടുക്കുന്നുമില്ല. എന്നാലും കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. അത് ഗുലാം നബി ആസാദുമൊക്കെ പറഞ്ഞതാണ്. നമുക്കറിയാം ഈ രാഹുൽ ഗാന്ധി പിന്നെന്തിനാ ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്? ഈ കല്യാണ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് മണവാളനാകണമെന്ന് പറഞ്ഞാൽ പിന്നെ അത് നടക്കുന്ന കാര്യമാണ്? കല്യാണ വീട്ടിൽ ചെന്നാൽ അവിടെ താൻ മണവാളനാകണം. ഈ കോൺഗ്രസ്സിനൊക്കെ ഒരു പ്രതാപകാലം ഉണ്ടായിരുന്നു പണ്ട്. ആ പ്രതാപകാലത്തൊക്കെ ചിലർ കോൺഗ്രസ് വിട്ടുപോയി. പിന്നീട് ജനതാ പാർട്ടി അധികാരത്തിൽ വന്നപ്പോഴേ നമ്മുടെ പിന്നെ ജഗജീവൻ പോയി, ബഹുഗുണ നന്ദിനി സത്പതി. അപ്പോൾ അന്ന് മുദ്രാവാക്യം ഉണ്ടായി, ജഗജീവൻ പോയി, ജീവൻ പോയി, ബഹുഗുണ പോയി, ഗുണവും പോയി, നന്ദിനി സത്പതി പോയി, പാതി പോയി. പക്ഷേ അന്ന് മുദ്രാവാക്യം വിളിച്ചത് കോൺഗ്രസ്സിനൊരു പ്രതാപകാലം ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ഇന്നിപ്പോൾ ഗുലാം നബി ആസാദ് പോയി, കപിൽ സിബിൽ പോയി, ഒക്കെ പോയി. അങ്ങനെ വരുമ്പോൾ എന്ത് മുദ്രാവാക്യം വിളിക്കാൻ? കോൺഗ്രസ് ക്ഷയിച്ചു കഴിഞ്ഞു, പിന്നെ അത് ഈ അവർ പോയിട്ട് ഇവർ പോയി എന്നും പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കേണ്ട കാര്യമില്ല. മറ്റവരൊക്കെ പോയതൊരു വലിയൊരു പ്രതാപകാലത്ത് കോൺഗ്രസിൻ്റെ ജീവനാണ് പോയതെന്നും പറഞ്ഞാണ് ആ മുദ്രാവാക്യം വിളിച്ചത്. ഇപ്പോൾ എന്ത് വിളിക്കാനിരിക്കുന്നു? അപ്പോൾ ഈ രാഹുൽ ഗാന്ധിക്ക് യഥാർത്ഥത്തിൽ ഈ പണത്തിന് പണവും ആളിനാളുമുള്ള ഒരു പാർട്ടിയാണ് പിന്നെ നരേന്ദ്രമോദി അമിത്ഷായും നയിക്കുന്ന BJP. അതിനോട് എതിരിടാനായിട്ട് രാഹുൽ ഗാന്ധിക്ക് കഴിയുമോ? രാഹുൽ ഗാന്ധി ഈ ട്വിറ്ററിൽ കിടന്ന് വാചകമടിക്കുന്ന ആ കസർത്തൊന്നും പിന്നെ ഇവിടെ ഇവരെ നേരിടാനുള്ള പ്രാപ്തി ഇല്ലെന്നുള്ളതാണ്. അദ്ദേഹം കഴിയുമെന്നുണ്ടെങ്കിൽ ഗാന്ധിജിയുടെ ആത്മകഥ വായിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ മുത്തച്ഛൻ എഴുതിയിട്ടുള്ള ഇന്ത്യയെ കണ്ടെത്തൽ എന്ന് പറയുന്ന പുസ്തകമെങ്കിലും വായിക്കുക. ഇതിനെങ്കിലും തരപ്പെടാതെ ഇങ്ങനെ കിടന്ന് ഓടി നടന്നിട്ട് ഒന്നും ഒരു കാര്യവുമില്ലെന്നുള്ളതാണ്. ഈ ട്വിറ്ററിലെ വാചകോടി കൊണ്ടൊന്നും നടക്കത്തില്ല. അതിനും ഇതിനെയൊക്കെ ഈ അമിത്ഷായോടും അതുപോലെ തന്നെ നരേന്ദ്രമോദിയോടും എതിരിടാൻ തക്ക പ്രാപ്തിയുള്ള ഒരാളുണ്ടെങ്കിൽ അതിപ്പോൾ ഗോതയിൽ ഇറങ്ങി നിൽക്കുന്ന ശശി തരൂർ മാത്രമാണ്. അത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യം തന്നെയാണ്, ആർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അറിവിന് അറിവും അദ്ദേഹത്തിൻ്റെ ഒരു പാണ്ഡിത്യം ഇതൊക്കെ അദ്ദേഹത്തിനുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാര്യം, മലയാളിയായ ചേറ്റൂർ ശങ്കരൻ നായർക്ക് ശേഷം ഇനി മലയാളത്തിൽ കേരളത്തിൽ നിന്ന് പിന്നെ ഒരാൾ ദേശീയ അധ്യക്ഷ പദവിയിലേക്ക് എത്തുമോ എന്നുള്ളതാണ്. ചേറ്റൂർ ശങ്കരൻ നായർക്ക് ശേഷം ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ നിലനിൽപ്പും അതിജീവനവുമാണ് ഇപ്പോൾ പ്രധാനം. അതിന് വേണ്ടത്
മോദിയെ നേരിടാൻ കഴിയണം. അതിനൊരു പ്രായോഗിക വാദം, ഇവരോടൊപ്പം കൊമ്പ് കോർക്കാൻ കഴിയണം. ഇത് ശശി തരൂരിനുണ്ട് എന്നുള്ളതാണ്. അല്ലാതെ ഈ മറ്റു തരത്തിലുള്ള വാചകമടി, ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സമൂഹമാധ്യമങ്ങളിൽ അങ്ങനെ നിറഞ്ഞു നിന്നിട്ടൊന്നും ഒരു കാര്യവുമില്ലെന്നുള്ളതാണ്. കോൺഗ്രസ്സിനൊരു അതിജീവനം ആവശ്യമുണ്ടെങ്കിൽ ശശി തരൂരിനെ പോലുള്ള ഒരാളെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിന് കോൺഗ്രസ് ഈ തയ്യാറാകുമോ എന്നുള്ളതാണ്. കാരണം ഈ ശശി തരൂർ G23 ആളാണ്. പക്ഷെ കേരളത്തിൽ നിന്ന് പോലും അദ്ദേഹത്തിന് വോട്ട് ലഭിക്കില്ല എന്നും പറയുന്നുണ്ട്. വേണ്ട, നിങ്ങൾ തിരഞ്ഞെടുപ്പ് ഒഴിവാക്കൂ, തരൂരിനെ മുൻനിരയിലേക്ക് തന്നെ കൊണ്ടുവരൂ. പക്ഷെ തരൂരിനെ ഈ പറഞ്ഞ രീതിയിൽ പാവ കളിക്കാൻ പറ്റത്തില്ല. ചാടിക്കളയടാ കുഞ്ഞരാമ എന്ന് ഗാന്ധി കുടുംബത്തിന് പറയാൻ പറ്റത്തില്ല. കാരണം ശശി തരൂരിൻ്റെ തലയ്ക്കകത്ത് ആൾതാമസമുണ്ടല്ലോ. 3 തവണ തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു പോയ ആളല്ലേ അദ്ദേഹം. 3 തവണ ശശി തരൂർ അല്ലായിരുന്നു എങ്കിൽ ആ തിരുവനന്തപുരം മണ്ഡലം ഇപ്പോൾ BJP കൈവശം ഇരുന്നേനെ. തരൂർ ആയതുകൊണ്ട് മാത്രമാണ് തരൂരിനുള്ള ഒരു അക്കാദമിക് പാണ്ഡിത്യം, ഒരു വിശ്വപൗരൻ എന്നുള്ള ഒരു സ്ഥാനം, ഇതൊക്കെയാണ് തരൂരിനെ മഹത്വവൽക്കരിക്കുന്നത്. അത് മനസ്സിലാക്കാനായിട്ട് ഇവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഒരു 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 ലേഖകൻ പണ്ട് എഴുതിയ ഒരു പിന്നെ ഒരു കാര്യമുണ്ട് കോൺഗ്രസിനെ പറ്റി. ഈ വിമാനം പറപ്പിക്കുന്ന സമയത്ത് എങ്ങനെ താഴെ ഇറക്കണമെന്ന് പഠിപ്പിക്കുന്നില്ലെങ്കിൽ എങ്ങനെ വിമാനം റൺവേയിൽ നിന്ന് പറത്തി ഉയർത്താനാവുമെന്ന് പൈലറ്റിനെ പഠിപ്പിക്കണ്ട. എങ്ങനെ താഴെ ഇറങ്ങണമെന്ന് പഠിപ്പിക്കാനില്ലെങ്കിൽ എങ്ങനെ വിമാനം റൺവേയിൽ നിന്ന് ഉയർത്തി അതല്ലേ പഠിപ്പിക്കേണ്ടത്. പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ റൺവേയിൽ നിന്ന് ഉയർത്തണം, അത് കഴിഞ്ഞിട്ടല്ലേ ഇറക്കേണ്ടത്. കോൺഗ്രസ് എന്ന് പറയുന്നത് ഇതിന് നേരെ വിപരീതമാണ്. വിമാനം പറത്തി ഉയർത്താൻ അറിയില്ല, പക്ഷേ ഇടിച്ച് നിരത്തി മാറ്റാനായിട്ട് കോൺഗ്രസ്സിന് അറിയാം. ഇതൊരു ഇംഗ്ലീഷ് ലേഖകന് ഒരിടത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് കോൺഗ്രസിനെ പറ്റി. ഇങ്ങനെ എത്ര എത്ര പേര് കോൺഗ്രസ്സിനെയും രാഹുൽ ഗാന്ധിക്കും വിമർശനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം ശരിയാണ്. കോൺഗ്രസ് ഇപ്പോൾ അതിജീവനത്തിൻ്റെ പാതയിൽ തന്നെയാണ്. അതാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, നിങ്ങളെന്തിനാ കയ്യിൽ കസ്തൂരി വെച്ചിട്ട് എന്തിന് മറ്റൊരു നേതാവിനെ അന്വേഷിക്കുന്നത്? തരൂരിലേക്ക് തന്നെ വരൂ. അശോക് ഗെലോട്ട് രാജസ്ഥാൻ മുഖ്യമന്ത്രിയായിരിക്കട്ടെ, അശോക് ഗെലോട്ടിനെ ഇപ്പോൾ അവിടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പഞ്ചാബിൻ്റെ സ്ഥിതി വരും. പഞ്ചാബിൽ തെരഞ്ഞെടുപ്പിന് വളരെ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് അവിടെ മുഖ്യമന്ത്രിയെ മാറ്റിയത്. കണ്ടില്ലേ അവിടെ നിന്ന് അദ്ദേഹം പോയി. ഇനിയിപ്പോൾ BJP അദ്ദേഹം ലയിക്കും, അത് വേറെ കാര്യം. അതുപോലെ തന്നെയായിരിക്കും ഇവിടെയും സംഭവിക്കാൻ പോകുന്നത്. രാജേഷ് പൈലറ്റ് 2018 അവിടുത്തെ പിന്നെ കോൺഗ്രസ്സിന് ഇത്രയും സീറ്റ് നേടിത്തരുന്നതിൽ വളരെ പ്രയത്നിച്ച ആളാണ്. 2023 തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ വൈകിയവേളയിൽ നിങ്ങൾ മുഖ്യമന്ത്രി പദം മാറ്റുമ്പോൾ അവിടെ ഉണ്ടാകാവുന്ന അന്തഃഛിദ്രം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കോൺഗ്രസ്സിനകത്ത് ഈ പലരും രാഹുൽ ഗാന്ധിയെ കാണാനായിട്ട് ഡൽഹിയിലെത്തിയാൽ പോലും ഇദ്ദേഹം നേരെ ചൊവ്വെ ഇരുന്ന് വർത്തമാനം പറയത്തില്ലെന്നാണ് ഗുലാം നബി ആസാദ് പറഞ്ഞിട്ടുള്ളത്. ഗുലാം നബി ആസാദ് മാത്രമല്ല, മറ്റ് നേതാക്കന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ്. നേരെ ചൊവ്വെ ഇരുന്ന് വർത്തമാനം പറയത്തില്ല, കാര്യങ്ങൾ ചർച്ച ചെയ്യത്തില്ല. അദ്ദേഹം അവിടെ പട്ടിയെ കളിപ്പിക്കുകയും മറ്റ് കാര്യങ്ങൾ മറ്റ് സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ പക്വതയുള്ള ഒരാളെയല്ലേ ഏൽപ്പിക്കേണ്ടത്? പക്വതയില്ലാത്ത ഒരാളെ രാജ്യം ഏൽപ്പിക്കണമെന്ന് ജനം വിധി എഴുതുമോ? അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു കാര്യപ്രാപ്തിയുള്ള ആ പഴയ ആ സ്കൂളൊക്കെ നിങ്ങൾ വിടുക. ഗാന്ധി കുടുംബം, നിങ്ങളെ ഇന്ദിരാഗാന്ധിയുടെ സ്കൂളിൽ സോണിയാഗാന്ധി, അവരുടെ സ്കൂളിൽ പിന്നെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുമായിട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ കാര്യം തീർന്നു. അതായിരിക്കും കാണാൻ പോകുക.